പലപ്പോഴും നമ്മുടെ ഞാൻ ഭാവം, ഞാൻ എന്ന് പറയുന്ന ഈ ഭാവം നമ്മളെ ചിലപ്പോൾ അഹങ്കാരിയാക്കും, വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കും, ജീവിതത്തിൽ തകർച്ച നേരിടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈഗോ എന്നാണ് പറയുന്നത്, ഈഗോ. ഇതെങ്ങനെ മറികടക്കാം എന്നാണ് ഇന്ന് ഡോക്ടർ എൽസി ഉമ്മൻ നമ്മോട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഓവർ ടു റിലാക്സ് പ്ലീസ്, ഡോക്ടർ എൽസി ഉമ്മൻ സംസാരിച്ചു തുടങ്ങുന്നു. അയ്യപ്പനും കോശിയും, അയ്യപ്പനും കോശിയും എന്ന സിനിമ തന്നെ രണ്ട് വ്യക്തികളുടെ ശക്തമായ ഈഗോ ക്ലാഷിൻ്റെ പരിണതമായ സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ്. സംവിധായകൻ സച്ചി അത് സിനിമയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നന്നായി അവതരിപ്പിച്ചു എന്നതിൽ അഭിമാനിക്കാം. പറഞ്ഞു വരുന്നത് ഈഗോയെക്കുറിച്ചാണ്. എന്താണിത്, നമ്മളിൽ ഇത് മറഞ്ഞു കിടപ്പുണ്ടോ എന്നാകട്ടെ ഇന്നത്തെ ചിന്ത. ഈഗോയിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ, എൻ്റേത്, എൻ്റെ എന്ന രീതിയിലുള്ള ചിന്തയും പ്രവൃത്തികളുമാണ്. ഈഗോ എന്നത് സ്വാഭിമാനത്തിൻ്റെ അടിസ്ഥാനമാണ്. എന്നാൽ അത് അതിരുവിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവനുള്ളത് ഈഗോ മാത്രമാണ്. അവൻ്റെ ജീവൻ നിലനിർത്താനുള്ള പ്രകൃതിയുടെ വരദാനമാണ്. സാമൂഹ്യമായ ഇടപെടലിലൂടെ പതുക്കെ അവൻ സ്വാർത്ഥ ചിന്തയിൽ നിന്നും വ്യതിചലിച്ച് സഹജീവികളെ സമഭാവനയോടെ കാണാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ പഠനത്തിലുള്ള പാകപ്പിഴകളാണ് ഒരാളെ ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളവരാക്കുന്നതെന്ന് ചുരുക്കം. ഇനി നാം എപ്രകാരമാണ് എന്ന് സ്വയം വിലയിരുത്താം. ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. ഇനി പറയുന്ന കാര്യം നമുക്കുണ്ടെങ്കിൽ നാമും ഈഗോയുടെ പിടിയിലാണെന്ന് സാമാന്യമായി പറയാം. ഒന്ന്, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് അഥവാ ഭൗതിക നന്മകൾ. നാം ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നത് ഭൗതിക നന്മകൾക്ക് മാത്രമാണോ അതോ കാർ ഏതായാലും സഞ്ചരിച്ചാൽ മതി എന്ന മനോഭാവമാണോ? വില പിടിച്ചതും നല്ലതും നൂതനവുമായത് നേടുമ്പോൾ മാത്രമേ സംതൃപ്തി ലഭിക്കുകയുള്ളൂ എങ്കിൽ ഈഗോ ഉണ്ടെന്ന് പറയാം. രണ്ട്, സ്വയം ന്യായീകരണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ പഴിചാരി സ്വയം ന്യായീകരിക്കുവാനോ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിച്ച് സ്വയം മിടിക്കുകയോ മിടുക്കനോ ആവുന്നതോ ആണോ നാം എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. മൂന്ന്, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ സ്വന്തം ക്രെഡിറ്റിൽ ആക്കുന്നത്. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, ഞാൻ കാരണമാണ് നിങ്ങൾ ഉയർന്നത് എന്ന ഭാവവും പ്രവൃത്തിയും ഈഗോ ഉള്ളവർക്കാണ് ഉള്ളത്. നാല്, തോൽക്കാൻ ഇഷ്ടപ്പെടാത്തവർ. തോൽക്കാതിരിക്കാൻ എന്ത് കുത്സിത മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവരും എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്തവരുമാണ് ഇവർ. തോൽവി അംഗീകരിക്കാൻ സാധിക്കാത്തവരാണ്. എങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒളിച്ചോട്ടമോ അതിക്രമമോ ആത്മഹത്യയോ ഒക്കെ ആവും അടുത്ത പടി. സ്ഥിരം തർക്കിക്കുന്നവരും ഇടയിൽ കയറി സംസാരിക്കുന്നവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരുമാണ് ഈ കൂട്ടർ. തങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരിയെന്ന് ഈ കൂട്ടർ കരുതുന്നു. അധികാരസ്ഥാനങ്ങൾ കൈക്കലാക്കാനായി സാമർത്ഥ്യമുള്ളവരാണ്. മറ്റുള്ളവർ തങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വിമുഖത ഉള്ളവരാണ്. ഇവർ ചിന്തിക്കുന്നത് ഇതൊക്കെ തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ്. മറ്റുള്ളവരുടെ സമയത്തിനും ഇവർ വില കൽപ്പിക്കാറില്ല. ഇങ്ങനെ നാനാ തരത്തിൽ തങ്ങളുടെ വർദ്ധിതമായ ആത്മാഭിമാനം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ. പൊങ്ങച്ചം പറച്ചിലും തങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സംസാരവും അമിത വർണ്ണനയും ഒക്കെ ഒരുവനെ അവൻ എത്ര ഉന്നത സ്ഥാനീയനാണെങ്കിലും ബോറനാക്കും. ഇതെങ്ങനെ സ്വയം തിരുത്താം? കോശിക്കുണ്ടായ പോലെയുള്ള മനപരിവർത്തനം ആവശ്യമാണ്. അതിന് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. നല്ല ആളുകളും ആശയങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്താം. ആദരണീയരായ വ്യക്തികളുടെ ജീവചരിത്രവും ചിന്തകളും സഹായകരമാകും. ഒരാൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് മടിയുള്ളതും കുലീനമല്ല എന്ന് തോന്നുന്നതും നിർബന്ധപൂർവ്വം ചെയ്യുക. തങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ദോഷങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും മറ്റുള്ളവർക്ക് തങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെന്ന് അറിയുവാനും പരിശ്രമിക്കുക. തോൽവികളെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാമെന്ന് ചിന്തിക്കുകയും മഹാന്മാർ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും നോക്കാം. ഇപ്രകാരം അവബോധമുള്ളവരായി തീർന്ന് നമ്മുടെ ബന്ധങ്ങളെ സുന്ദരമാക്കാം. നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട നമ്മളാക്കി തീർക്കാം. നന്ദി. താങ്ക് യു ഡോക്ടർ എൽസി ഉമ്മൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വൈകാരിക പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ ഡോക്ടർ എൽസി ഉമ്മൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യുക doctorelsiumman@gmail.com. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽസി ഉമ്മൻ.